അതിലൊന്നും ആടാതെ ഉലയാതെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം, അതിന്റെ മതേതര പൈതൃകം, അതിന്റെ കമ്മ്യൂണൽ ഹാർമണി ഇന്ന് കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ സമസ്ത കേരള ജമ്മിയത്തുലുലമക്ക് അതിൽ നിർണായകമായ പങ്കുണ്ട്. ഈ സമസ്ത കേരള ജമ്മിയത്തുലുലമ നമ്മുടെ കുട്ടികളെ ആധികാരികമായി മതം പഠിപ്പിക്കാൻ വേണ്ടി മദ്രസാ പ്രസ്ഥാനം കെട്ടിപ്പൊക്കിയപ്പോ ആ മദ്രസയുടെ പാഠപുസ്തകങ്ങളിൽ എഴുതി ചേർത്ത് ഹുബ്ബുൽ വത്തനി മിനൽ ഈമാൻ, ഈ രാജ്യത്തെ സ്നേഹിക്കൽ വിശ്വാസത്തിന്റെ ഭാഗമാണ് മക്കളെ എന്നൊരു പാഠം അഖീദ പഠിപ്പിക്കുന്നതിന്റെ കൂട്ടത്തിൽ, അഖ്ലാഖ് പഠിപ്പിക്കുന്നതിന്റെ കൂട്ടത്തിൽ, കർമ്മശാസ്ത്രം ഫിഖ് നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നതിന്റെ കൂട്ടത്തിൽ നമ്മുടെ മതപണ്ഡിതന്മാർ എഴുതി വച്ചിരിക്കുകയാണ്. പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരം എന്ന് ഇസ്ലാമിന്റെ ആരാധന പഠിപ്പിക്കുന്ന വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർദ ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. അള്ളാഹുവേ, ഞാൻ ശിർക്ക് വെക്കുന്നവനല്ല തമ്പുരാനെ. എല്ലാ മതക്കാരും അധിവസിക്കുന്ന ഭാരതാംബയുടെ ആകാശമെന്ന് പറയുന്ന നീലമേല പിന്റെ താഴെ ഭൂമി എന്ന് പറയുന്ന ഈ പച്ച പരവതാനിയുടെ മുകളിൽ ഇവിടെ ഹൈന്ദവനെ കാണുന്ന നമ്മള്, ക്രൈസ്തവനെ കാണുന്ന നമ്മള്, ജൂതനെ കാണുന്ന നമ്മള്, സിഖുകാരനെ കാണുന്ന നമ്മള്, പാർസിയെ കാണുന്ന നമ്മള്, ജൈനനെ കാണുന്ന നമ്മള്, ബുദ്ധനെ കാണുന്ന നമ്മള്, ബഹായിയെ കാണുന്ന നമ്മള്, മതമുള്ളവനെയും മതമില്ലാത്തവനെയും കണ്ടുകൊണ്ടിരിക്കുന്ന മുസൽമാൻ അവന്റെ മതപാഠശാലയിലേക്ക് വളരെ ഫ്രഷായ സമയത്ത് നമ്മുടെ ബാലപാഠം പഠിക്കാൻ നമ്മുടെ കുഞ്ഞുമോനും നമ്മുടെ കുഞ്ഞുമോളും ഖുർആൻ കയ്യിലേന്തിയിട്ട് അസ്സലാമു അലൈക്കയ അബി എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി മദ്രസയിലേക്ക് കടന്നു പോകുന്ന കുഞ്ഞുമോനെ കുഞ്ഞുമോളെ, ഹുബ്ബുൽ വതനി മിനൽ ഈമാൻ, നീ ജനിച്ചു വളർന്ന രാജ്യത്തെ സ്നേഹിക്കൽ വിശ്വാസത്തിന്റെ ഭാഗമാണടാ എന്ന് നമ്മുടെ കുട്ടിയെ പഠിപ്പിക്കാൻ സമസ്തയുടെ മതപണ്ഡിതന്മാര് മുശാവറ കൂടിയിട്ടത് പുസ്തകത്തിൽ ഒരു ചാപ്റ്ററായി എഴുതി ചേർക്കണം എന്ന് ഈ തലപ്പാവധാരികളായ പണ്ഡിതന്മാര് തീരുമാനമെടുത്തു. അങ്ങനെ ഒരു അച്ചടക്കമുള്ളൊരു പ്രസ്ഥാനമായി സമസ്ത ഇവിടെ മാറിയപ്പോ ഈ പ്രസ്ഥാനത്തിന്റെ ഒരു മെമ്പറിൽ നിന്ന് ഒരു വർഗീയത ആരോപിക്കപ്പെട്ടിട്ടില്ല. ഈ പ്രസ്ഥാനത്തിന്റെ ഒരു മെമ്പർ ഇതുവരെ വർഗീയതയുടെ പേരിൽ ക്രിമിനലായിട്ടില്ല. ഈ പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഏതെങ്കിലും രീതിയിൽ ഫനാറ്റിസ്റ്റ് തിയറി പ്രചരിപ്പിച്ചിട്ടില്ല, എക്സ്ട്രീമിസം പഠിപ്പിച്ചിട്ടില്ല, ടെററിസം പഠിപ്പിച്ചിട്ടില്ല. ഈ പ്രസ്ഥാനത്തിന്റെ അച്ചടക്കമുള്ള വിദ്യാർത്ഥി പടയണിയാണ് SKSSF എന്ന് പറയുന്ന പ്രസ്ഥാനം. ഇന്ത്യ മഹാരാജ്യം റിപ്പബ്ലിക്കായ ഒരു ദിവസമാണ് ജനുവരി 26. ബ്രിട്ടീഷുകാരന്റെ കരങ്ങളിൽ നിന്ന് ഈ രാജ്യം റിപ്പബ്ലിക്കായതിനെ ആധികാരികമായി രാഷ്ട്രരക്ഷക്ക് സൗഹൃദത്തിന്റെ കരുതൽ ഈ രാജ്യം രക്ഷപ്പെടണമെങ്കിൽ ഇവിടെ മുസൽമാനും ഹൈന്ദവനും ക്രൈസ്തവനും തോളോട് തോളുരമ്മി, കൊക്കോട് കൊക്കുരമ്മി, കയ്യോട് കൈ ചേർത്ത് ആലിംഗനം ചെയ്ത് ആശ്ലേഷണം നടത്തി പരിരംഭണം ചെയ്ത് ജീവിക്കണം എന്ന് പഠിപ്പിക്കാൻ തൊപ്പിവച്ച തലപ്പാവ ധരിച്ച താടി വച്ച ഒരു മതപണ്ഡിത പ്രസ്ഥാനമാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ വ്യത്യസ്ത സ്റ്റേറ്റുകളിൽ വ്യത്യസ്ത ജില്ലകളിൽ രാഷ്ട്രരക്ഷക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്ന പ്രമേയം ഉച്ചരിച്ചിട്ട് എല്ലാ മതക്കാരെയും അതിഥികളായി ഉൾപ്പെടുത്തിയിട്ട് പരസ്പരം കൈകോർത്ത് പിടിച്ച് ഇന്ത്യ രാജ്യം റിപ്പബ്ലിക്കായ സായാഹ്നത്തിൽ നമ്മൾ പ്രതിജ്ഞ പുതുക്കുകയാണ്. ഇസ്ലാമിനെ നന്നാക്കാനുള്ള പ്രതിജ്ഞയല്ല, ആഹറത്തെ പഠിപ്പിക്കുന്ന പ്രതിജ്ഞയല്ല, ഖബറാണ് ഖബറാണ് എന്ന് പഠിപ്പിക്കുന്ന പ്രതിജ്ഞയല്ല, ഇസ്ലാമിന്റെ വക്താക്കളെ നമ്മുടെ പള്ളിക്ക് വേണ്ടി ഫണ്ട് കാണണം എന്ന പ്രതിജ്ഞയല്ല. രാഷ്ട്രം രക്ഷപ്പെടണമെങ്കിൽ ഇവിടെ സൗഹൃദത്തിന്റെ കരുതൽ അനിവാര്യമാണ്. MGS നാരായണൻ കേരളം കണ്ട ഏറ്റവും വലിയ ചരിത്ര പണ്ഡിതനാണ്. ഇന്നും അദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ MGS നാരായണൻ എറണാകുളത്ത് പത്രസമ്മേളനം നടത്തി ലോകത്തെ ഇന്ത്യ രാജ്യത്തിലെ കേരളത്തിലെ തലയെടുപ്പുള്ള പത്രപ്രവർത്തകരോട് മാധ്യമ പ്രവർത്തകരോട് വിളിച്ചു പറഞ്ഞു പോയി രാഷ്ട്രരക്ഷക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്ന് ആണത്തത്തോടുകൂടെ വിളിച്ചു പറയാൻ ഇവിടെ സാംസ്കാരിക സംഘടനകൾക്ക് സാധ്യമായി.